ഇന്നലെ ഫിലിപ്പോസിനെയും ചെറിയ യാക്കോബിനെയും ധ്യാനിച്ചല്ലോ. ഇന്ന് അതിന്റെ ചുവട് പിടിച്ച് തന്നെ നടന്നു തുടങ്ങാം. ചെറിയ യാക്കോബ്, ചെറുത്, മൈനർ, ലെസ്സർ എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ വേദവ്യാഖ്യാന പാരമ്പര്യത്തിൽ നൽകപ്പെടുന്നത് ആളുടെ പ്രാധാന്യവുമായി ബന്ധപ്പെടുത്തിയല്ല, വിശുദ്ധ ഗ്രന്ഥത്തിൽ അവരുടെ അക്ഷര സാന്നിധ്യത്തെ മുൻനിർത്തിയാണ്. ലിറ്റററി പ്രസൻസ്. പ്രവാചക ഗ്രന്ഥങ്ങളെ നമ്മൾ ഇങ്ങനെ വേർതിരിച്ച് പറയാറുണ്ട്. വലിയ ഗ്രന്ഥങ്ങൾ എഴുതാത്ത പ്രവാചകർ ചെറിയ പ്രവാചകർ എന്ന് വിളിക്കപ്പെടുന്നു. എന്നാൽ അവർ അപ്രസക്തരെന്നോ രണ്ടാം നിരക്കാരെന്നോ ഇതിനർത്ഥമില്ല തന്നെ. ഇന്ന് സങ്കീർത്തനം 145 ഇപ്രകാരം ഒരു അക്ഷരപരിമിതിയുണ്ട്, അക്രോസ്റ്റിക് എന്നൊരു സാഹിത്യ സങ്കേതം. ഓരോ വരിയുടെയും ആദ്യാക്ഷരി അക്ഷരമാരാ ക്രമത്തിലാണ്. അത് ഒരു കവിതയുടെ ഘടനയെ വല്ലാതെ പരിമിതപ്പെടുത്തും, അതേസമയം തന്നെ ആ കവിത മനഃപ്പാഠമാക്കാൻ എളുപ്പമാക്കുകയും ചെയ്യും. പക്ഷേ ഈ സങ്കീർത്തനത്തിന്റെ വാക്യപരിമിതി അതിന്റെ ഊർജത്തെയും ഉത്സാഹത്തെയും ഒരു വിധത്തിലും പരിമിതപ്പെടുത്തുന്നില്ല. ആ ചെറിയ സങ്കീർത്തനം അത്ര ചെറുതല്ല. എല്ലാ നാവും എല്ലാ മേയും എല്ലാ കാലവും ദൈവത്തിന് സ്തുതി പാടണം എന്ന് ഓർമ്മിപ്പിക്കുന്ന സങ്കീർത്തനം. ഇന്നലെ നാം സങ്കീർത്തനം 19 ധ്യാനിച്ചപ്പോൾ കേട്ടതുപോലെ പ്രപഞ്ചം മുഴുവൻ വിടരുന്ന ദൈവവചനം, അതിന് പ്രത്യുത്തരമെന്നോണം നമ്മൾ നടത്തുന്ന സ്തുതി അതും പ്രപഞ്ചമാകെ വിടരേണ്ടതുണ്ട്. അങ്ങയുടെ സ്നേഹിതർ അങ്ങയുടെ വൻ കാര്യങ്ങൾ വർണ്ണിക്കുന്നു. സങ്കീർത്തനം 145:10 മുതൽ. ദൈവത്തിന്റെ ഈ സ്നേഹിതർ അവിടുത്തെ വിശുദ്ധരാണ്. ഹസീദ്, കരുണാർദ്രർ എന്നാണ് ആ വാക്കിന്റെ അക്ഷരാർത്ഥം. ദൈവകരുണ, ഹെസദിന്റെ ആൾരൂപങ്ങൾ തന്നെ. ജെറമ്യ 3:12 ദൈവത്തെ തന്നെ വിളിക്കുന്നത് ഹസീദ് എന്നാണ്. ദൈവത്തിന്റെ സ്നേഹിതർ ദൈവത്തെ പോലെ തന്നെയാണെന്നർത്ഥം. അകവും പുറവും. തന്റെ പിതാവ് പറഞ്ഞതെല്ലാം താൻ ശിഷ്യരോട് പകർന്നു കൊടുത്തതിനാൽ ക്രിസ്തുനാഥൻ അവരെ സ്നേഹിതർ എന്ന് വിളിച്ചില്ലേ? യോഹന്നാൻ 15:15. അതിനാൽ ക്രിസ്തു ശിഷ്യർ ക്രിസ്തുവിന്റെ പ്രകൃതത്തിൽ മാത്രമല്ല പങ്കുചേർന്നത്, അവന്റെ നിയോഗത്തിൽ കൂടിയാണ്. ഇന്ന് സുവിശേഷത്തിൽ നാഥൻ ആസന്നമായതിന്റെ പീഡാനുഭവത്തെ വിവരിച്ചപ്പോൾ ശിഷ്യരോട് പറയുന്നു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. യോഹന്നാൻ 14:27 മുതൽ. ലോകത്തിന്റെ അധികാരി തനിക്കെതിരെ ഉയർന്നു വരുന്നു. അവന് തന്റെ മേൽ യാതൊരു അധികാരവുമില്ല. എന്നിട്ടും പിതാവിന്റെ ഹിതം നിറവേറ്റാൻ, പിതാവ് മഹത്വപ്പെടാൻ നാഥൻ മരണത്തോളം അനുസരണയുള്ളവനാകുന്നു. ദൈവികമായ അനിവാര്യതയാണത്. പക്ഷേ അതിന്റെ സുഭക വിസ്മയം എന്തെന്നാൽ, അവന്റെ അനുസരണയുടെ ഈ മുഹൂർത്തം ലോകത്തിന്റെ അധികാരിയുടെ മേലുള്ള അന്ത്യവിധി തന്നെയായി മാറി. യോഹന്നാൻ 12:31, 16:11. ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടുന്ന ആ ദിവ്യ മുഹൂർത്തം, നാഥന്റെ കുരിശേറ്റം, അത് തന്നെയായ ഉത്ഥാനവും. ഫിലിപ്പോസിനെയും കൂടി നാം ശ്രദ്ധിച്ചു വരുന്നത് കൊണ്ട് പറയട്ടെ, ഫിലിപ്പോസ് ഗ്രീക്കുകാരെയും കൊണ്ട് നാഥന്റെ അടുത്തേക്ക് വന്നപ്പോൾ നാഥൻ ഈ മുഹൂർത്തത്തെക്കുറിച്ച് പറഞ്ഞത് ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയാറായി എന്നാണ്. യോഹന്നാൻ 12. ഇന്നലെ നാം ധ്യാനിച്ച 1 കൊരിന്ത്യസ് 15 ക്രിസ്തുവിന്റെ ഉയർപ്പിനെ നമ്മുടെ ശരീരങ്ങളുടെ ഉയർപ്പുമായി ബന്ധിപ്പിക്കുന്ന ഒന്നാണ്. അതാണ് സുവിശേഷത്തിന്റെ കാതൽ എന്ന് ശ്ലീഹ പഠിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മൾ ആ കാതൽ കളയത്തക്ക വിധം ജീവിച്ച് സുവിശേഷത്തെയും നമ്മുടെ ജീവിതത്തെയും വ്യർത്ഥമാക്കരുതെന്നും ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നു. ആ പാഠഭാഗത്ത് ഗോതമ്പ് മണി ജീർണിച്ചുകൊണ്ട് ചെടിയായി വളർന്നേറുന്നതുമായി മരണത്തെയും ഉയർപ്പിനെയും ബന്ധിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ മരണത്തിൽ നാം പങ്കുചേരുമ്പോൾ അവന്റെ ഉയർപ്പിലും പങ്കാളികളാകുകയാണ്. ഇന്ന് അപ്പോസ്തല പ്രവർത്തനം 14:19 മുതൽ ഇത് അക്ഷരാർത്ഥത്തിൽ തന്നെ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. പൗലോസിന്റെ വിരോധികൾ അവനെ കല്ലെറിഞ്ഞിട്ട് അവൻ മരിച്ചെന്ന് വിചാരിച്ച് നഗരത്തിന് വെളിയിൽ തള്ളി. ശിഷ്യന്മാർ ഇതറിഞ്ഞ് അവന്റെ ചുറ്റും കൂടി നിന്നു. അപ്പോൾ അവൻ എഴുന്നേറ്റ് അനിസ്റ്റേമി നഗരത്തിൽ പ്രവേശിച്ചു, സുവിശേഷം പ്രസംഗിച്ചു. ഉത്ഥാനത്തെ സൂചിപ്പിക്കുന്ന വാക്കാണത് അനിസ്റ്റേമി, മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പ് പോലെ തന്നെ. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 12:1-2 വാക്യങ്ങൾ ഇന്ന് നമുക്കിതിനോട് ചേർത്ത് വായിക്കാം. വിശ്വാസത്തിന്റെ പോർവഴിയിൽ നമുക്ക് ചുറ്റും കൂടി നിൽക്കുന്ന ദൈവത്തിന്റെയും നമ്മുടെയും സ്നേഹിതരായ സാക്ഷികളുടെ മഹാവ്യൂഹം, നമ്മുടെ വിശ്വാസത്തിന്റെ ഉറവിടം ഓദർ, അതിന്റെ മുന്നോടി പൈനിയർ, അതിനെ പൂർത്തീകരിക്കുന്നവൻ പെർഫെക്റ്റർ തന്നെയാണ് ക്രിസ്തുനാഥൻ. അതായത് അവൻ ഓടിയ വഴികളിലൂടെയാണ് നമ്മൾ ഓടുന്നത് എന്നർത്ഥം. ഇന്ന് തിരുവചനം പറയും പോലെ ദൈവകൃപയുടെ നിയോഗങ്ങൾ ശിഷ്യരിൽ ഫലപൂർണമായി. പ്ലേറയോ, അപ്പോസ്തല പ്രവർത്തനം 14:27. പൗലോസ് പഠിപ്പിക്കുന്നുണ്ട് ഈ ഭാഗത്ത് വിശ്വാസത്തെ പ്രതിയുള്ള ഈ ഞെരുക്കങ്ങൾ അനിവാര്യമാണെന്ന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ. ഡെയി എന്നൊരു കുറിയ പദം ഇവിടെയും മറ്റു വചനഭാഗങ്ങളിലും ആവർത്തിക്കുമ്പോഴെല്ലാം ഒന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം, ദൈവിക അനിവാര്യത, ഡിവൈൻ നെസസിറ്റി. ഇങ്ങനെ സംഭവിക്കണമെന്നത് ദൈവനിശ്ചയമാണ്. ക്രിസ്തു തന്നെയും സഹനങ്ങൾ വഴി മഹത്വത്തിലേക്ക് പ്രവേശിക്കണമെന്നത് ദൈവഹിതമായിരുന്നു. ലൂക്ക 24:26-46. നമ്മൾ കടൽ പുറന്തള്ളിയെന്ന് നാം കരുതുന്ന ഒരു ശംഖ് പോലെയാണ്. എന്നാൽ കാതിൽ ചേർത്തൊരു ശംഖിൽ നിലയ്ക്കാത്ത കടൽ പേശികൾ കാറ്റ് നമുക്ക് പറഞ്ഞു തരും. കടലിനും ശംഖിനും ഒരേ നാദം പകരുന്നത് കാറ്റാണ്. ദൈവസ്നേഹത്തിന്റെ കടലിൽ നിന്ന് കരപറ്റുന്ന ശംഖുകളാണ് നമ്മൾ.
സ്നേഹക്കടലാണവൻ, നമ്മളാകട്ടെ ഒരു സ്നേഹക്കുടന്ന മാത്രവും. എന്നിട്ടും ഒരേ കാറ്റ് നമ്മിൽ ഒരേ നാദം ജനിപ്പിക്കുന്നു. നമുക്കും കടലിൻ്റെ മധുരനാദം തന്നെയാണ്. കാലം എത്ര കഴിഞ്ഞാലും ദേശമേതായാലും നാം ആ ധ്വനി ഉയർത്തിക്കൊണ്ടേയിരിക്കും. ചിലർ പറയുന്നു, ചെവിയോട് ചേർത്ത് ശംഖ് വയ്ക്കുമ്പോൾ ചോരയോട്ടത്തിൻ്റെ ശബ്ദമാണ് അത് മുഴപ്പിക്കുന്നതെന്ന്. സംശയിക്കേണ്ട, നമ്മുടെ ചോര തന്നെയും അവനാണ്.